ബാംഗ്ലൂരിലെ ബെൽഗാം എന്ന സ്ഥലത്ത് താമസിക്കുന്ന ദമ്പതികളായിരുന്നു സുധീറും രോഹിണിയും. സുധീറിന് 57 വയസ്സായിരുന്നു പ്രായം, ഭാര്യ രോഹിണിക്ക് 47 വയസ്സാണ്. ഇവർക്കൊരു മകളുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, അവരുടെ പേര് സ്നേഹ എന്നാണ്. സ്നേഹയ്ക്ക് 23 വയസ്സാണ്. ഈ സുധീർ ഒരുപാട് വർഷമായിട്ട് ദുബായിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. 2019 അവസാനമായപ്പോൾ കോവിഡ് ഒക്കെ വന്ന സമയത്ത് അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് എത്തിയിട്ട് റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തികമുള്ള ഒരു കുടുംബമായിരുന്നു ഇവരുടേത്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ 2022 സെപ്റ്റംബർ 17 രാവിലെ 7 മണിക്ക് ഈ സുധീർ കിടന്ന് ഉറങ്ങുന്ന ആ മുറിയിലേക്ക് രോഹിണി കയറി ചെല്ലുകയാണ്. ഒരു ബെഡ് കോഫിയുമായിട്ടാണ് സുധീറിന്റെ മുറിയിലേക്ക് രോഹിണി ചെല്ലുന്നത്. അവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ബെഡിലായിട്ട് രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന സുധീറിനെയാണ്. രോഹിണി ആ കാഴ്ച കണ്ടതും വളരെ പെട്ടെന്ന് തന്നെ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. രോഹിണിയുടെ കരച്ചിൽ കേട്ട മകളായിട്ടുള്ള സ്നേഹയും കൂടെ ആ മുറിയിലേക്ക് എത്തുകയാണ്. രണ്ടുപേരുടെയും കരച്ചിൽ കേട്ട് അയൽവാസികൾ എല്ലാവരും തന്നെ ആ വീട്ടിലേക്ക് ഓടി എത്തുകയും ചെയ്തു. ആദ്യ കാഴ്ച തന്നെ എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പാണ്, ആരൊക്കെയോ ചേർന്നുകൊണ്ട് ആ വീട്ടിലേക്ക് എത്തിയിട്ട് സുധീറിനെ വളരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയതാണ്. അദ്ദേഹത്തിന്റെ ശരീരത്ത് ധാരാളം മുറിപ്പാടുകൾ കാണാൻ സാധിക്കുന്നുമുണ്ട്. വളരെ പെട്ടെന്ന് പോലീസിനെ ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ്. പോലീസ് ആ വീട്ടിലേക്ക് എത്തിയിട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ ഏറ്റവും ആദ്യം ചെയ്തത് കൊല്ലപ്പെട്ട സുധീറിന്റെ ശരീരം വളരെ വിശദമായിട്ട് പരിശോധിക്കുക എന്നതാണ്. അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്തും നെഞ്ചിന്റെ ഭാഗത്തുമായിട്ട് വളരെ ആഴത്തിലുള്ള മുറിപ്പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് രക്തം പോയിട്ടുമുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ രണ്ട് കയ്യിലും അതുകൂടാതെ മുഖത്തുമായിട്ട് ചെറിയ മുറിപ്പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ തലയിലും നെഞ്ചത്തിലും ഉണ്ടായ ആഴം കൂടിയ മുറിവ് ഏതോ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ആയുധം ഉപയോഗിച്ചാണ് ആ മുറിവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മുറിവ് തന്നെയാണ് അല്ലെങ്കിൽ ആ വെട്ടേറ്റ മുറിപ്പാടാണ് മരണത്തിന് കാരണം എന്ന് പറയുന്നത്. കൂടാതെ മുഖത്തും കയ്യിലുമായിട്ട് മുറിപ്പാട് ഉണ്ടെന്ന് കൂടെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അത് ചെറിയ മുറിപ്പാടാണ്, അതൊരിക്കലും ഒരു ആയുധം ഉപയോഗിച്ചുണ്ടാക്കിയ മുറിപ്പാടല്ല. നേരെ മറിച്ച് ഒരു മനുഷ്യന്റെ നഖം കൊണ്ട് ഉണ്ടായ ആഴത്തിലുള്ള മുറിപ്പാടായിരുന്നു കയ്യിലും മുഖത്തിലും ഉണ്ടായിരുന്നത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥര് സ്നേഹയുടെയും രോഹിണിയുടെയും മൊഴി രേഖപ്പെടുത്തുകയാണ്. അവർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു. വളരെ നന്നായിട്ട് തന്നെയാണ് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ സുധീറിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട്. സെപ്റ്റംബർ 16 ഇയാളുടെ രാത്രി സമയത്ത് അദ്ദേഹം വീട്ടിലേക്ക് എത്തി ഭക്ഷണം കഴിച്ച് ഉറങ്ങാനായിട്ട് മുറിയിലേക്ക് പോയതാണ്. എല്ലാ ദിവസവും രാവിലെ ആകുമ്പോൾ ഈ രോഹിണി ബെഡ് കോഫിയുമായിട്ട് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ചെല്ലും. ആ സമയത്താണ് ഈ ഒരു കാഴ്ച കാണുന്നത്. അതിനർത്ഥം സെപ്റ്റംബർ 16 രാത്രി 10 മണിക്കും സെപ്റ്റംബർ 17 രാവിലെ 7 മണിക്കും ഇടയിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. അവർ രണ്ടുപേരും പോലീസിനോട് പറഞ്ഞത് രാത്രി സമയത്ത് ഞങ്ങൾ ശബ്ദം ഒന്നും തന്നെ കേട്ടില്ല എന്നാണ്. അത് പോലീസിന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമായിരുന്നു. കാരണം ഈ സുധീർ കിടന്നുറങ്ങുന്ന ആ മുറിയുടെ തൊട്ട് അടുത്തായിട്ടാണ് രോഹിണിയും സ്നേഹയുമൊക്കെ കിടക്കുന്നത്. രാത്രി സമയത്ത് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടക്കുമ്പോൾ അതിൻ്റെ ഒരു ശബ്ദവും കേട്ടില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പോലീസിന് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. എങ്കിൽ തന്നെയും ഭാര്യയും മകളുമാണല്ലോ ഈ കാര്യം പറയുന്നത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ സുധീറിൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതുകൂടാതെ ആ വീട്ടിലെ ഓരോ മുറിയും വളരെ വിശദമായിട്ട് പോലീസ് പരിശോധിക്കുകയും ചെയ്തു. ഈ സുധീർ കിടക്കുന്ന ആ മുറിയിൽ ഒരുപാട് രക്തക്കറ പറ്റി പിടിച്ചിട്ടുണ്ട്. അതുകൂടാതെ ആ വീടിന്റെ കോണിപ്പടിയിലും രക്തം ആയിട്ടുണ്ട്. അതിനർത്ഥം ഈ കൊലപാതകം ചെയ്ത വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ഓടി രക്ഷപ്പെട്ട സമയത്ത്, ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട സമയത്തായിരിക്കാം ആ മുറിയിലും കോണിപ്പടിയിലുമൊക്കെ രക്തക്കറ ആയിട്ടുള്ളത്. അതുകൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർ ഓരോ മുറിയും പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഈ രോഹിണി കിടന്ന് ഉറങ്ങുന്ന ആ മുറിയുടെ ബാത്റൂമിലായിട്ട് രക്തക്കറയുടെ അംശങ്ങൾ പോലീസ് കണ്ടെത്തി. അതൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഈ സുധീറിന്റെ മുറിയിലാണ് അദ്ദേഹം കിടന്ന് ഉറങ്ങുന്നത്, അവിടെ വെച്ചാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഈ രോഹിണിയും സ്നേഹിയുമായിക്കോട്ടെ മറ്റൊരു മുറിയിൽ കിടക്കുന്ന ആൾക്കാരാണ്. അവരുടെ മുറിയിലെ ബാത്റൂമിൽ എങ്ങനെയാണ് രക്തക്കറ വന്നിട്ടുള്ളത്? അത് പോലീസിന് ഒരുപാട് സംശയമുണ്ടാക്കിയ കാര്യമാണ്. അതുകൊണ്ട് രോഹിണിയുടെയും സ്നേഹയുടെയും മൊഴി ഒരിക്കൽ കൂടെ രേഖപ്പെടുത്താനായിട്ട് പോലീസ് തീരുമാനം എടുക്കുകയാണ്. അതായത് അവരെ ചോദ്യം ചെയ്യുക. പക്ഷേ ചോദ്യം ചെയ്യുന്ന സമയത്ത് മൊഴി എടുക്കുന്ന പോലെ അവരെ സംശയമില്ലാത്ത രീതിയിൽ വേണം പോലീസിന് അവരോട് സംസാരിക്കാനായിട്ട്. അങ്ങനെ രണ്ടുപേരെയും വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. ആ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ രണ്ടുപേരും പോലീസിനോട് ഏറ്റവും ആദ്യം എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞത് ആ കാര്യങ്ങൾ അതേപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. അവരുടെ സംസാരത്തിൽ ഒരു സംശയം പോലീസിന് തോന്നുന്നുമില്ല. ഇപ്പൊ ഏതെങ്കിലും ക്രൈം ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രൈമിനകത്ത് അവർക്ക് പങ്കുണ്ടെങ്കിൽ പോലീസ് വീണ്ടും വീണ്ടും അവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വീണുപോകും. പക്ഷെ ഇവിടെ
രോഹിണിയും സ്നേഹയും ഏറ്റവും ആദ്യം പോലീസിനോട് എന്താണോ പറഞ്ഞത് അത് തന്നെ അതേപോലെ തന്നെ അവർ വീണ്ടും ആവർത്തിക്കുകയാണ്. ആ ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഈ ക്രൈമിൽ ഒരു പങ്കും ഇല്ല എന്നാണ് പോലീസിന് തോന്നുക. പക്ഷേ രോഹിണിയുടെ മുറിയിൽ ബാത്റൂമിൽ കണ്ട ആ രക്തക്കറ ഇവിടുന്ന് വന്നു. തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ക്ലാരിറ്റി വേണം. ഒന്നെങ്കിൽ ഇവർ രണ്ടുപേരും വളരെ ട്രെയിൻഡ് ആയിട്ട് കള്ളത്തരം പറയുന്നു, അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ക്രൈമുമായിട്ട് ഒരു പങ്കും ഇല്ല. അത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് രണ്ടുപേരുടെയും കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കാനായിട്ട് പോലീസ് തീരുമാനം എടുക്കുകയാണ്. അതായത് അമ്മയുടെയും മകളുടെയും കോൾ ഡീറ്റെയിൽസ് പോലീസ് പരിശോധിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഏതാണ്ട് 2 വർഷമായിട്ട് ഇവർ രണ്ടുപേരും ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് നിരന്തരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതായത് രോഹിണിയും സ്നേഹയും ഒരേ നമ്പറിലേക്ക് തന്നെ നിരന്തരമായിട്ട് വിളിക്കുന്നുണ്ട്. ആ നമ്പറിൽ നിന്ന് ഇൻകമ്മിങ് കോള് രണ്ടുപേരുടെയും ഫോണിലേക്ക് വരുന്നുമുണ്ട്. ആ നമ്പറിൻ്റെ ഉടമസ്ഥൻ്റെ പേര് അക്ഷയ് എന്നാണ്. അതുമാത്രമല്ല, 16 സെപ്റ്റംബർ, അതായത് ഈ സുധീർ എന്ന് പറയുന്ന ആ വ്യക്തി കൊല്ലപ്പെടുന്നതിന് മുന്നേ തന്നെ രോഹിണിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഈ അക്ഷയുടെ ഫോണിലേക്ക് കോള് പോയിട്ടുണ്ട്. അതുകൂടാതെ 17 സെപ്റ്റംബർ ഈ സുധീർ കൊല്ലപ്പെട്ടതിന് ശേഷവും ഈ അക്ഷയുടെ നമ്പറിലേക്ക് രോഹിണിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കോള് പോയിട്ടുണ്ട്. അതും പോലീസിന് സംശയമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് അക്ഷയെ കേന്ദ്രീകരിച്ച് പോലീസ് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. അയാളുടെ യഥാർത്ഥ സ്വദേശം എന്ന് പറയുന്നത് പൂനെയാണ്. ഈ പൂനെ കേന്ദ്രീകരിച്ചാണ് അക്ഷയ് എന്തൊക്കെയോ ജോലി ചെയ്യുന്നത്. അയാളുടെ ടവർ ലൊക്കേഷൻ കൂടെ പോലീസ് പരിശോധിക്കുകയാണ്. ഈ ടവർ ലൊക്കേഷൻ പരിശോധിച്ച സമയത്ത് പോലീസിന് കാണാൻ സാധിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് 16 സെപ്റ്റംബർ ഈ അക്ഷയ് പൂനെയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ബെൽഗാമിലേക്ക് എത്തിയിട്ടുണ്ട്. 17 സെപ്റ്റംബർ വീണ്ടും അയാൾ പൂനെയിലേക്ക് തിരികെ പോയിട്ടുമുണ്ട്. ആ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ സുധീറിൻ്റെ വീട് കേന്ദ്രീകരിച്ചാണ്. അതായത് ഈ അക്ഷയ് എന്ന് പറയുന്ന വ്യക്തി ബെൽഗാമിലേക്ക് എത്തിയ സമയത്ത് ഇവരുടെ 3 പേരുടെയും, അതായത് സ്നേഹ, രോഹിണി, അക്ഷയ്, ഇവരുടെ 3 പേരുടെയും മൊബൈൽ ലൊക്കേഷൻ, ടവർ ലൊക്കേഷൻ ഒരേ ടവറിൻ്റെ കീഴിൽ തന്നെയാണ് കാണിക്കുന്നത്. അതിനർത്ഥം ഈ ക്രൈമുമായിട്ട് അക്ഷയ്ക്കും ഇവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ഒരു പങ്ക് ഉണ്ടാകാം. അതിൻ്റെ ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അക്ഷയെ ചോദ്യം ചെയ്യണം. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ പൂനെ കേന്ദ്രീകരിച്ച് അക്ഷയെ അറസ്റ്റ് ചെയ്യുകയാണ്. അയാളെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്ത സമയത്ത് പോലീസ് ഏറ്റവും ആദ്യം ചോദിച്ചത് നീ ഈ ദിവസം എപ്പോഴെങ്കിലും ബെൽഗാമിലേക്ക് വന്നിട്ടുണ്ടോ എന്നാണ്. അവൻ മറുപടിയായിട്ട് പറഞ്ഞത് ഞാൻ ബെൽഗാമിലേക്ക് ഈ ദിവസം വന്നിട്ടില്ല എന്നാണ്. കൃത്യമായിട്ട് പോലീസ് മനസ്സിലായി അവൻ പറയുന്നത് കള്ളത്തരമാണ്. കാരണം പോലീസിൻ്റെ കയ്യിൽ അവൻ്റെ ടവർ ലൊക്കേഷൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ എന്തായാലും ബെൽഗാമിലേക്ക് വന്നിട്ടുണ്ടെന്ന് പോലീസിന് ഉറപ്പാണ്. അതായത് ഈ അക്ഷയ് പറയുന്നത് കള്ളത്തരം തന്നെയാണ്. അതുകൊണ്ട് അവനെ വീണ്ടും വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. ആ ചോദ്യം ചെയ്യില്ല അക്ഷയ് എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്ന് പറയുകയും ചെയ്തു. അവൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം, കൃത്യമായിട്ട് പറഞ്ഞാൽ 16 സെപ്റ്റംബർ രാത്രി സമയത്ത് ഞാൻ ബെൽഗാമിലേക്ക് എത്തിയിരുന്നു. എന്നിട്ട് സുധീർ എന്ന് പറയുന്ന ആ വ്യക്തിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ അക്ഷയ് ഒറ്റയ്ക്കല്ല ആ കൊലപാതകം ചെയ്തത്. അക്ഷയെ സഹായിക്കാനായിട്ട് 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീകൾ മറ്റാരുമല്ല, സുധീറിൻ്റെ ഭാര്യയും മകളുമാണ്. അതായത് രോഹിണിയും സ്നേഹയുമാണ് ഈ അക്ഷയ്ക്ക് സഹായം ചെയ്തത്. ഇവർ 3 പേരും ചേർന്നാണ് സുധീർ എന്ന് പറയുന്ന ആ പാവം മനുഷ്യനെ വളരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത്. എന്തിനാണ് ഭാര്യയും മകളും തന്നെ ആ വ്യക്തി കൊലപ്പെടുത്താനായിട്ട് ഇവന് കൂട്ടുനിന്ന് കൊടുക്കുന്നത്? അത് മറുപടിയായിട്ട് അവൻ പറഞ്ഞത് ഈ അക്ഷയുടെ കാമുകിയാണ് ഈ രോഹിണിയും സ്നേഹിയും. അതായത് അമ്മയും മകളും ഒരേ സമയത്ത് ഈ അക്ഷയ് എന്ന് പറയുന്നവൻ്റെ കാമുകിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഒരു 3 പേരും ചേർന്നുകൊണ്ട് സുധീറിനെ കൊലപ്പെടുത്തിയത്. ഇനി പോലീസ് അറിയേണ്ടത് എന്ത് സാഹചര്യം ഉണ്ടായിട്ടാണ് ഈ കൊലപാതകം ചെയ്തത് എന്നാണ്. അതിനുള്ള അക്ഷയുടെ മറുപടികൾ ഇപ്രകാരമായിരുന്നു. ഈ സ്നേഹ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട് പൂനെയിലേക്ക് പോയി. പൂനെയിലേക്ക് എത്തിയ സമയത്താണ് സ്നേഹ ഏറ്റവും ആദ്യമായിട്ട് അക്ഷയെ കാണുന്നത്. തുടക്കത്തിൽ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ആ സുഹൃത്ത് ബന്ധം വളർന്ന് പ്രണയത്തിലേക്ക് മാറുകയും ചെയ്തു. ആ സമയത്ത്, അതായത് ഈ അക്ഷയ് സ്നേഹയെ പരിചയപ്പെടുന്ന ആ സമയം മുതൽക്ക് തന്നെ അക്ഷയ് വിവാഹം കഴിച്ച ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. ആ കാര്യങ്ങൾ എല്ലാം തന്നെ സ്നേഹയ്ക്ക് നന്നായിട്ട് അറിയാം. അവൾക്ക് അതൊന്നും തന്നെ പ്രശ്നമേ ആയിരുന്നില്ല. അങ്ങനെ സ്നേഹ അക്ഷയോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്, നീ നിന്റെ ഭാര്യയും കുട്ടികളെയും ഉപേക്ഷിച്ച് എന്നെ വിവാഹം കഴിക്കുക. അക്ഷയ് അതിന് പൂർണ്ണ സമ്മതം മൂളുകയും ചെയ്തു. അക്ഷയ് എന്തുകൊണ്ട് ഭാര്യയും കുട്ടികളെയും ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്നേഹയ്ക്ക് നല്ല സാമ്പത്തികമുള്ള കാര്യം അവന് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ ഈ അക്ഷയ് അവൻ്റെ ഭാര്യയും കുട്ടികളെയും ഉപേക്ഷിച്ച് ഒരു വാടക വീടെടുത്ത് അവരുടെ 2 പേരും കൂടെ താമസം ആരംഭിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങൾ ഒന്നും തന്നെ സ്നേഹ അവളുടെ വീട്ടുകാരോട് ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നീട് മുന്നോട്ട് പോയ സമയത്ത് സ്നേഹ അവളുടെ അമ്മയോട്, രോഹിണിയോട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പറയുകയാണ്. രോഹിണിയും തുടക്ക സമയത്ത് ആ ബന്ധത്തിന് തയ്യാറായില്ല. വേർന്നുകൊണ്ടല്ല, ഈ അക്ഷയ്ക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്ന കാര്യം കൂടെ രോഹിണി അറിഞ്ഞു. അതുകൊണ്ടാണ് ഇരുവർക്കും ഇടയിലുള്ള ആ പ്രണയബന്ധം രോഹിണി സമ്മതിക്കാതെ ഇരുന്നത്. അങ്ങനെ സ്നേഹത്തിന്
തന്നെ അമ്മയോട് ഒരു കാര്യം പറയുകയാണ്. എന്തായാലും അക്ഷയെ കൂട്ടിക്കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരാം, നേരിട്ട് കണ്ട് സംസാരിക്കാം. രോഹിണി അതിന് സമ്മതം മൂളുകയും ചെയ്തു. അങ്ങനെ അക്ഷയും സ്നേഹയുമായിട്ട് അവളുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ആ സമയത്താണ് അക്ഷയ് നേരിട്ട് ഒരു കാഴ്ച കാണുന്നത്. ഇവർക്ക് ഒരുപാട് സാമ്പത്തികമുണ്ട്, വലിയ വീടുണ്ട്, ഒരുപാട് ബിസിനസ്സുണ്ട്. അതുകൊണ്ട് എന്ത് രീതിയാണെങ്കിലും ശരി, സ്നേഹയെ വിവാഹം കഴിച്ചേ മതിയാകുള്ളൂ. ഇപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാരാണ്. വീട്ടുകാർ എന്തായാലും ഈ ബന്ധത്തിന് തയ്യാറാകില്ല എന്ന് കൂടെ, അതായത് സ്നേഹയുടെ വീട്ടുകാർ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന് കൂടെ അക്ഷയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഏത് രീതിയിലും ഏറ്റവും ആദ്യം രോഹിണിയെ കൊണ്ട് അവളുടെ അമ്മയെ കൊണ്ട് ഈ ബന്ധത്തിന് സമ്മതം മൂളിപ്പിക്കണമെന്നാണ് അക്ഷയ്ക്ക് തോന്നുകയാണ്. അതിനു വേണ്ടിയിട്ട് ഈ രോഹിണിയുമായിട്ട് അക്ഷയ് ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കിയെടുത്തു. എപ്പോഴും ആ അമ്മയെ കോണ്ടാക്ട് ചെയ്യുകയും ഒരുപാട് സമയം സംസാരിക്കുകയും ചെയ്യും. സ്നേഹിക്കും അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം അവളുടെ അമ്മയാണ് അക്ഷയ് കോണ്ടാക്ട് ചെയ്യുന്നത്. ആ ഒരു സൗഹൃദം ഉണ്ടാകുന്നത് തനിക്കും നല്ലതാണെന്ന് കൂടെ സ്നേഹയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ അക്ഷയും രോഹിണിയുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാകുകയാണ്. ആ സൗഹൃദം വളർന്ന പിന്നീട് പ്രണയത്തിലേക്ക് മാറുകയും ചെയ്തു. അതായത് അക്ഷയ് ഈ സ്നേഹയുടെ അമ്മയുമായിട്ട് കൂടെ പ്രണയത്തിലേക്ക് മാറുകയാണ്. ഈ കാര്യങ്ങൾ ഒന്നും തന്നെ സ്നേഹ അറിഞ്ഞിരുന്നില്ല. അവർ രണ്ടുപേരും ആ സമയത്ത് പൂനെയിൽ താമസിക്കുകയാണ്. ഭർത്താവായിട്ടുള്ള സുധീറാണെന്നുണ്ടെങ്കിൽ ദുബായിൽ ജോലി ചെയ്ത് വരികയാണ്. ഈ അക്ഷയ് അതേ സമയത്ത് തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബെൽഗാമിലേക്ക് എത്തുമായിരുന്നു. സ്നേഹ ആ സമയത്ത് പഠിക്കുകയാണ്. അങ്ങനെ ബെൽഗാമിലേക്ക് എത്തിയ സമയത്ത് അവൻ നേരെ പോകുന്നത് രോഹിണിയുടെ വീട്ടിലേക്കാണ്. ആ വീട്ടിലാണെന്നുണ്ടെങ്കിൽ രോഹിണി മാത്രമാണ് താമസിക്കുന്നത്. രണ്ടുപേർക്കുമിടയിൽ ഒരു ലൈംഗിക ബന്ധം എപ്പോഴും ഉണ്ടാകുന്നത് പതിവ് സംഭവമായിട്ട് മാറുകയും ചെയ്തു. രോഹിണിക്ക് പൂർണ്ണമായിട്ട് അക്ഷയ് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള മനസ്സ് വരികയാണ്. അതേ സമയത്ത് തന്നെ ഈ സുധീർ മകൾക്ക് വിവാഹം ആലോചിക്കണമോ എന്ന് രോഹിണിയോട് ഭാര്യയോട് ചോദിക്കുമായിരുന്നു. രോഹിണി ആ സമയത്ത് പറയുന്നത് വിവാഹം ഒന്നും തന്നെ ഇപ്പോൾ നോക്കേണ്ട, പിന്നീട് ആലോചിക്കാം എന്ന് മാത്രമാണ്. ഈ രോഹിണിക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാമായിരുന്നു, സുധീർ എന്തായാലും അക്ഷയുമായിട്ടുള്ള ആ ബന്ധത്തിന് തയ്യാറാകില്ല. കാരണം അക്ഷയ്ക്ക് വേണ്ടത്ര സാമ്പത്തികമില്ല, അതല്ല കുടുംബമില്ല. ഈ സ്നേഹയെ കൊണ്ട് മറ്റാരെങ്കിലും വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞാൽ അക്ഷയുമായിട്ടുള്ള ബന്ധം കൂടെ രോഹിണിക്ക് പൂർണ്ണമായിട്ട് നഷ്ടമാകും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് കൂടെ ഈ രോഹിണി എന്ന് പറയുന്ന ആ സ്ത്രീക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മകൾക്ക് വേറെ വിവാഹ ആലോചന ഒന്നും തന്നെ ആ സ്ത്രീ നോക്കാതെ മുന്നോട്ട് പോയത്. അങ്ങനെ മൂന്ന് പേർക്കുമിടയിലുള്ള ആ ബന്ധം സ്നേഹ അറിയാതെ തന്നെ ഏതാണ്ട് 2 വർഷക്കാലം മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ കൊറോണ വരികയാണ്. സ്നേഹയാണെന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ സുധീർ ബിസിനസ് എല്ലാം, അതായത് ദുബായിലെ ബിസിനസ് എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് എത്തിയിട്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ നാട്ടിൽ അദ്ദേഹം സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടി തീരുമാനം എടുക്കുകയാണ്. ആ സമയത്ത് ഈ രോഹിണി ഓരോ കള്ളത്തരം പറഞ്ഞുകൊണ്ട്, അതായത് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. അതേ സമയത്ത് തന്നെ അവൾ നേരെ പോകുന്നത് ഒരു ഹോട്ടൽ മുറിയിലേക്കാണ്. ആ ഹോട്ടലിനകത്ത് അല്ലെങ്കിൽ ആ ഹോട്ടൽ മുറിയിലേക്ക് ഈ അക്ഷയ് എന്ന് പറയുന്ന ആ വ്യക്തി വന്നിട്ടുണ്ടാകും. ആ ഹോട്ടൽ മുറിയിൽ വെച്ച് രണ്ടുപേർക്കും ഇടയിൽ ഒരു ലൈംഗിക ബന്ധം ഉണ്ടാകുകയും ചെയ്യും. ഈ കാര്യങ്ങൾ പോലും സ്നേഹ എന്ന് പറയുന്ന അക്ഷയുടെ യഥാർത്ഥ കാമുകി അറിഞ്ഞിരുന്നില്ല. ആ സമയത്ത് അമ്മയുമായിട്ടാണ് അവനൊരു ഫിസിക്കൽ റിലേഷൻ പോലും നടത്തിയിരുന്നത്. അങ്ങനെ പതിയെ പതിയെ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ സ്നേഹ മനസ്സിലാക്കിയാണ്. സ്നേഹ അമ്മയോട് ഒന്നും തന്നെ ചോദിച്ചില്ല. കാരണം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിതാവ് ഈ സമയത്ത് നാട്ടിലുണ്ട്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് സ്നേഹ മനഃപൂർവ്വം തന്നെ അമ്മയോട് ഈ കാര്യങ്ങൾ ഒന്നും ചോദിച്ചില്ല. അക്ഷയോടും അവൾ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ സംസാരിച്ചതുമില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ സുധീറിൻ്റെ ഒരു സുഹൃത്ത് രോഹിണിയെ ഹോട്ടൽ മുറിയിൽ വെച്ച് കാണുകയാണ്. ഈ സുധീറിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പരിചയക്കാരുണ്ട്. ഈ രോഹിണിയും സ്നേഹയും അവർക്കെല്ലാവർക്കും തന്നെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. അങ്ങനെയൊരു സുഹൃത്താണ് ഈ രോഹിണിയും അക്ഷയും കൂടെ, ആ യുവാവിനെയും കൂടെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് കാണുന്നത്. ഈ കാര്യങ്ങൾ സുധീറിനോട് പറയുകയും ചെയ്തു. സുധീർ അത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് ദേഷ്യം ആകുകയാണ്. ഈ രോഹിണി ആയിക്കോട്ടെ സുധീറിനോട് പറയുന്നത് ബിന്ദുവിൻ്റെ വീട്ടിൽ പോവുകയാണ് എന്നാണ്. അങ്ങനെ കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ ഹോട്ടൽ മുറിയിലേക്ക് പോകുന്നത്. അതിനെക്കുറിച്ച് രോഹിണിയോട് സുധീർ ചോദിക്കുകയാണ്. അങ്ങനെ രോഹിണി എല്ലാ സത്യങ്ങളും സുധീറിനോട് തുറന്ന് പറയുകയും ചെയ്തു. അതുകൂടെ കേട്ടപ്പോൾ സുധീറിന് ഒരുപാട് ദേഷ്യം വന്നു. സുധീർ ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചു, എത്രയും പെട്ടെന്ന് സ്നേഹയെ ആരെങ്കിലും കൊണ്ട് നല്ലൊരു ബന്ധം നോക്കിയിട്ട് വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയക്കുക. ആ അമ്മയും മകളെയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. സുധീർ മാനസികമായിട്ട് ഒരുപാട് തളർന്ന് പോവുകയും ചെയ്തു. ആ സമയത്ത് സ്നേഹയുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ്. എന്തായാലും തന്നെ പിതാവ് ആരെങ്കിലും കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കും, അക്ഷയെ പൂർണ്ണമായിട്ട് നഷ്ടം ആകുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് സുധീർ എന്ന് പറയുന്നതിൻ്റെ പിതാവാണ്. അതുകൊണ്ട് സുധീറിനെ കൊലപ്പെടുത്താനായിട്ട് സ്നേഹ തീരുമാനം എടുക്കുകയാണ്.
സ്നേഹ ഈ കാര്യം എല്ലാം തന്നെ അക്ഷയോട് പറയുകയും ചെയ്തു. അക്ഷയും അതിന് പൂർണ്ണ സമ്മതം മൂളുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ രോഹിണിയോടുകൂടെ ഈ കാര്യം സംസാരിക്കുകയാണ്. ഈ സ്നേഹയാണ് അമ്മയോട് ഈ കാര്യം പറഞ്ഞത്. ആ സമയത്ത് സ്നേഹ അവളുടെ അമ്മയോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ അക്ഷയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പിതാവിനെ കൊലപ്പെടുത്താനായിട്ട് സഹായിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം തുടർന്ന് പോകാനായിട്ട് ഞാൻ അനുവദിക്കാം. അതായത് അക്ഷയുമായിട്ടുള്ള ആ ബന്ധം തുടർന്ന് പോകാനായിട്ട് അനുവദിക്കാമെന്ന് മകൾ തന്നെ അമ്മയോട് പറയുകയാണ്. രോഹിണി അതിന് സമ്മതം മൂളുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ അക്ഷയ്ക്കും ഒരുപാട് സന്തോഷമായി. വേർന്നുകൊണ്ടല്ല, അവൻ നോക്കുമ്പോൾ അവൻ്റെ രണ്ട് കാമുകിമാരെയും സ്വന്തമാക്കാൻ സാധിക്കും. അതുകൂടാതെ സുധീർ എന്ന് പറയുന്ന ആ വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്വത്തും പണവും എല്ലാം തന്നെ അവർക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ കൊലപാതകം ചെയ്യാനായിട്ട് അവർ മൂന്നുപേരും ചേർന്നുകൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. അവരുടെ പ്ലാൻ പ്രകാരം അവർ ഏറ്റവും ആദ്യം തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യമുണ്ട്, എന്തായാലും ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ പോലീസിന്റെ അന്വേഷണം അവരിലേക്ക് എത്തും. അതുകൊണ്ട് പിടിക്കപ്പെടാതെ എങ്ങനെ മുന്നോട്ട് പോകാം, അതാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് സ്നേഹ ഒരു കാര്യം നിർദ്ദേശിക്കുകയാണ്. ദൃശ്യം എന്ന് പറയുന്ന മലയാള സിനിമയുടെ കന്നഡ റീമേക്ക് സിനിമ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കന്നഡ സിനിമ ദൃശ്യത്തിന്റെ കന്നഡ റീമേക്ക് ഒരുപാട് തവണ ഇവർ മൂന്ന് പേരും ചേർന്നുകൊണ്ട് കാണുകയാണ്. എന്നിട്ട് പോലീസ് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒരു പേപ്പറിൽ എഴുതി വെച്ച് അതിൻ്റെ മറുപടികൾ ഇവർ തയ്യാറാക്കുകയും ചെയ്തു. എന്നിട്ട് ആ മറുപടികൾ ഉത്തരങ്ങൾ എല്ലാം തന്നെ ഇവർ പരസ്പരം ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ഇവരുടെ പ്ലാൻ അനുസരിച്ച് ഈ സുധീറിനെ കൊലപ്പെടുത്തിയ ശേഷം സ്റ്റേഷനിലേക്ക് വിളിച്ച് ആ കൊലപാതക വാർത്ത ഏതെങ്കിലും വ്യക്തികൾ മോഷണത്തിനോ മറ്റേതെങ്കിലും കാരണത്തിനോ വീട്ടിലേക്ക് എത്തി സുധീറിനെ കൊലപ്പെടുത്തിയെന്ന വാർത്ത അറിയിക്കണം എന്നുകൂടെ തീരുമാനം എടുത്തിരുന്നു. അങ്ങനെ കൊലപാതകം ചെയ്യാനായിട്ട് ഇവര് സെപ്റ്റംബർ 16 രാത്രി ദിവസം തിരഞ്ഞ് എടുക്കുകയാണ്. ആ കാര്യങ്ങൾ ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട്, അതായത് സ്നേഹയും രോഹിണിയും ചേർന്നുകൊണ്ട് അക്ഷയെ അറിയിച്ചിരുന്നു. അങ്ങനെ അക്ഷയ് പൂനെയിൽ നിന്ന് ബെൽഗാമിലേക്ക് എത്തുകയാണ് സെപ്റ്റംബർ 16 രാത്രി സമയത്ത് തന്നെ സുധീർ വീട്ടിലേക്ക് എത്തി ആഹാരം കഴിച്ച് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം ആ മുറിയിൽ കിടക്കുന്ന സമയത്ത് കുറ്റിയിടില്ല, അതായത് ഡോറിന്റെ കുറ്റിയിടാതെയാണ് മുറിയിൽ കിടക്കുന്നത്. രാത്രി 12 സമയമായപ്പോൾ ഇവർ മൂന്ന് പേരും ചേർന്നുകൊണ്ട്, അതായത് അക്ഷയും രോഹിണിയും സ്നേഹയും ചേർന്നുകൊണ്ട് സുധീറിന്റെ മുറിയിലേക്ക് കയറി ചെല്ലുകയാണ്. ഈ അക്ഷയുടെ കയ്യിൽ ഒരു വലിയ ഇരുമ്പിന്റെ കത്തി ഉണ്ടായിരുന്നു. അവർ മൂന്ന് പേരും കൂടെ ആ മുറിയിലേക്ക് ചെല്ലുകയും ഈ രണ്ട് സ്ത്രീകൾ, അതായത് അമ്മയും മകളും കൂടെ ആ പിതാവിന്റെ കയ്യിൽ വളരെ ശക്തമായിട്ട് പിടിക്കുകയാണ്. അതിനെ തുടർന്ന് ഈ അക്ഷയ് എന്ന് പറയുന്ന അവൻ ഈ സുധീറിന്റെ തലയ്ക്ക് വളരെ ശക്തമായിട്ട് ആ ആയുധം ഉപയോഗിച്ച് അടിക്കുകയാണ്, വെട്ടുകയാണ്. അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്തൂടെ വളരെ ക്രൂരമായ രീതിയിൽ മുറിവ് ഏൽപ്പിച്ചു. ആ സമയത്ത് സുധീർ രക്ഷപ്പെടാനായിട്ട് ഒരുപാട് ശ്രമിച്ചു, പക്ഷേ അദ്ദേഹത്തിന് അതൊന്നിനും തന്നെ സാധിച്ചില്ല. കാരണം രണ്ട് സ്ത്രീകളും ചേർന്നുകൊണ്ട്, അമ്മയും മകളും ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ബലമായിട്ട് പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നഖം കൊണ്ട് മുറിവ് ഉണ്ടായത്. അതുകൂടാതെ ആ മൽപ്പിടുത്തത്തിനിടയിൽ മുഖത്തിന്റെ ഭാഗത്ത് ഒരുപാട് മുറിവുകൾ ഉണ്ടായി. അങ്ങനെ സുധീർ കൊല്ലപ്പെട്ടുവെന്ന് ഉറപ്പായ സമയത്താണ് അവർ മൂന്ന് പേരും കൂടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് മൂന്ന് പേരും കൂടെ നേരെ പോയത് രോഹിണിയുടെ മുറിയിലേക്കാണ്. കാരണം മൂന്ന് പേരുടെയും ശരീരത്ത് ധാരാളം രക്തക്കറ പറ്റിപ്പിടിച്ചിരുന്നു. ആ രക്തക്കറ എല്ലാം തന്നെ രോഹിണിയുടെ ബാത്റൂമിൽ കയറിയിട്ട് അവര് കഴുകി കളയുകയും ചെയ്തു. ആ രക്തക്കറ ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവായിട്ട് പിന്നീട് മാറുകയും ചെയ്തു. എന്നിട്ട് മൂന്ന് പേരും കൂടെ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ സെപ്റ്റംബർ 17 രാവിലെ തന്നെ ഈ മുറിയിലെ കയറി ചെന്നുവെന്നും ഈ കാഴ്ചകൾ എല്ലാം കണ്ടുവെന്ന് പറഞ്ഞുകൊണ്ട് രോഹിണിയും മകളും കൂടെ ഒരു കള്ള നാടകം പോലീസിന് മുന്നിലും നാട്ടുകാരുടെ മുന്നിലും കളിക്കുകയായിരുന്നു. പക്ഷേ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കൃത്യമായിട്ട് തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. ഈ കേസിലെ മൂന്ന് പ്രതികളെ, അതായത് അക്ഷയ്, സ്നേഹ, രോഹിണി എന്ന് പറയുന്ന മൂന്ന് പ്രതികളെയും കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് പേരും ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ്. സുധീർ എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യൻ ഒരു കാര്യവും ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാതെയാണ് ആ മനുഷ്യനെ ഇവർ മൂന്ന് പേരും ചേർന്നുകൊണ്ട് അവരുടെ ലൈംഗിക സൂത്രം വേണ്ടിയിട്ട് മാത്രം കൊലപാതകം ചെയ്തത്. എന്തായാലും മൂന്ന് പേർക്കും തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മീ സിജോ ജോൺ. സി യു.